ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം. ചിലപ്പോ എനിക്കും തോന്നാറുണ്ട്, വിൽ യു മാരി മീ? കൂടുതൽ ചിരിക്കാനേ പറ്റില്ല ഇതിന്. എപ്പോഴും ചിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായാൽ പോലും വിഷമിക്കും, പക്ഷേ അത് പുറത്ത് കാണിക്കാറില്ല. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ദേഷ്യവും സങ്കടവും കണ്ടിരിക്കുന്നത് വീട്ടിൽ മാത്രമേ ഉള്ളൂ, അമ്മ അച്ഛനും ഹസ്ബൻഡും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയണം. എൻ്റെ ചേച്ചി മേ ബി, പക്ഷേ പുറത്ത് എപ്പോഴും മാക്സിമം ചിരിച്ചുകൊണ്ടിരിക്കാനേ ശ്രമിക്കാറുള്ളൂ. പക്ഷേ അതൊരു ആർട്ടിഫിഷ്യൽ അല്ല ഞാൻ, കാരണം എന്തൊരു എൻ്റെ ഫീലിങ്സും നെഗറ്റീവായിട്ടുള്ള എല്ലാ ഫീലിങ്സും വീട്ടിൽ കാണിക്കും, അതുപോലെ പോസിറ്റീവും കാണിക്കും. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ വേറെ ഒരാൾ അഫക്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് മാത്രം കാണിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്, ലവ് യു ടു. അത് ഡയറക്ടേഴ്സിനോട് ചോദിക്കേണ്ടി വരും ഈ ക്വസ്റ്റ്യൻ, എന്നോടല്ല ചോദിക്കേണ്ടത്. മേ ബി എനിക്കറിയില്ല എന്താ റീസൺ എന്നുള്ളത്. ഞാൻ ഒത്തിരി സോഷ്യൽ അല്ലേ എന്നുള്ളത് ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്. അത് ആ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, ഡയറക്ടേഴ്സിനോടാണ് ചോദിക്കേണ്ടത്. ഞാനിപ്പോഴും അത് സുതിവാത്മികവും ഒക്കെ ചെയ്ത് ഇത്രയും നാളായെങ്കിൽ പോലും ഇപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മഴ ആൽബത്തിനെ കുറിച്ച്. വിനീതേട്ടൻ്റെ ഡയറക്ഷനിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ്, ആദ്യമായിട്ടൊരു ഒരു എന്താ പറയണേ, മിനി സ്ക്രീനിൽ വന്നത് അങ്ങനെയായിരുന്നു. മിനി സ്ക്രീൻ തന്നെ പറയാം, കാരണം അന്ന് ടെലിവിഷനിൽ നമ്മൾ ആൽബം സോങ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ മിനി സ്ക്രീനിൽ ഫസ്റ്റ് ടൈം വരുന്നത് ഈ മഴ ആൽബം വഴിയാണ്. ഇപ്പോഴും എനിക്ക് മഴ ആൽബം കണ്ടിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്കിപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റും എന്താ പറയണേ മെസ്സേജസൊക്കെ വരാറുണ്ട്. ഒരുപാട് സന്തോഷം, കാരണം നമ്മൾ എന്ത് കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് നമുക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കുമല്ലോ. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് മഴ. അങ്ങനെ ഭയങ്കര എളിമയുള്ള ആളല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ്. എന്തൊരു എളിമ എന്ന് വെച്ചാൽ അത്ര എളിമയുണ്ടോ ഞാൻ സംസാരിക്കുന്നില്ല എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ തന്നെയാണ് ഞാനും, എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയണ്ടോ, ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നതും എല്ലാം. എളിമയാണോ അറിയില്ല, അതെനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണം. കാരണം എപ്പോഴും അത് എല്ലാവരും, ഞാൻ എനിക്ക് ഇച്ചിരി മോഡേണായിട്ട് ഡ്രസ്സ് ചെയ്തെന്ന് വെച്ചാൽ മേ ബി എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ കുറച്ച് ട്രഡീഷണൽ ആയിപ്പോയതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും പറയാം, ഞാൻ ഒരു സെറ്റം മുണ്ട് എടുത്താലോ അല്ലെങ്കിൽ സാരി എടുത്താലോ കിട്ടുന്ന ആ ഒരു കംഫർട്ടബിൾ ആ ഒരു ഫീലിംഗ്, ഞാൻ ഭയങ്കര എന്താ സാരി എടുത്താൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീലിംഗ് എനിക്ക് മേ ബി മോഡേൺ ഡ്രസ്സ് ടൈം എനിക്ക് വരാറില്ല, പക്ഷേ അതെനിക്ക് ബ്രേക്ക് ചെയ്യണം. കാരണം നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് മാത്രമല്ല ആസ് എ പേഴ്സൺ, നമുക്ക് എന്തില്ലെന്ന് തോന്നണോ അതിനെ ഓവർകം ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിച്ച് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടാൽ അത് ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്കൊരു മലയാളത്തിൻ ഫീലിംഗ് എന്നുള്ളതൊന്ന് മാറ്റി പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. ഐ എം ഓപ്പൺ മൈൻഡ്, കാരണം വലുതുണ്ടെങ്കിൽ ടു ദ ഫേസ് ചോദിക്കാറാ പതിവ്. പിന്നെ ഈ പക്ഷേ ഒരു കാര്യം മാത്രം, എൻ്റെ ഞാനിങ്ങനെ ഒത്തിരി ദേഷ്യപ്പെടാറില്ല പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ. ഐ ഡോണ്ട് ഷോ മൈ ഇമോഷൻസ്, ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കുറച്ചുകൂടെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ് ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. കാരണം എൻ്റെ നെഗറ്റീവ് ഫീലിങ്സ് മൊത്തം, പക്ഷേ ആരോടെങ്കിലും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ഓപ്പണായിട്ട് പറയാറുമുണ്ട്. അതൊരു കാര്യം കൊണ്ട് കേട്ടോ, മനസ്സിൽ കൊണ്ടുനടന്ന് ഇത് ചെയ്യാറില്ല. ആരോടെങ്കിലും എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് പറയും, പക്ഷേ ഫുൾ ഓപ്പൺ ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെൻഡ് മൈ എൻ്റെ ഫാമിലി ലൈഫും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒത്തിരി പുറത്തേക്ക് വിടുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ചെറുപ്പത്തിലേക്ക് ഒരുപാട് പപ്പടം കഴിക്കുമായിരുന്നു, എന്നിട്ട് അവസാനം അമ്മ കളി അമ്മയല്ല അമ്മുമ്മ കളിയാക്കുമായിരുന്നു, നമുക്കൊരു പപ്പടം ഉണ്ടാക്കുന്ന പണ്ടാറിനെ കൊണ്ട് കെട്ടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. സദ്യക്ക് പോയാലും ശരി, അവസാനം നമ്മുടെ പായസവും പപ്പടവും പഴവും കൂടെ ചേർത്തിട്ടൊരു പിടിക്കലുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അതിന് പതിനോടെ കല്യാണത്തിന് ശേഷം, ഇപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ഒരു പപ്പടത്തിൻ്റെ കഷ്ണം കഴിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടുപേരും, മുരളിയായാലും ശരി അരുന്ധതി ആയാലും ശരി, പപ്പടപ്രിയരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സാക്രിഫൈസ് ആണ് പപ്പടം. അത് ആക്ച്വലി അമ്മ പഠിപ്പിച്ചൊരിതാണ്. കാരണം എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എല്ലാവരും ആ ഒരു കാര്യം പറയും, സ്കൂളിലും കോളേജിലൊക്കെ എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട്
പ്രത്യേകിച്ചും പരീക്ഷയുള്ള ദിവസങ്ങളിൽ പോയി സ്വാമീനെ മണിയടിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചു, ഈശ്വരനെ മണിയടിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒന്ന് നാമം ജപിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ കുറിയൊക്കെ തരുമ്പോൾ അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മിക്കപ്പോഴും അതുണ്ടാവാറുണ്ട്. ഒരു ബന്ധമില്ല. ഇത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയണത് സുതിവാത്മികത്തിൻ്റെ സമയത്ത് ലളിതാമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ചിരിച്ചേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് എന്താ പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് അനുശ്രീയുടെ ചായയും ഭർത്താനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടെന്ന്. എനിക്കൊന്നും അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, കൂടുതലും എനിക്ക് പറഞ്ഞു ഓൺ സ്ക്രീൻ അല്ല ഓഫ് സ്ക്രീനിൽ ഞാൻ ഈ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴാണ് അനു വരെ ഞങ്ങൾ രണ്ടുപേരും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ അടുത്തും കുറേ പേര് എൻ്റെ പോലെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റേഴ്സ് ആണോന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. സന്തോഷം. സത്യം പറയുകയാണെങ്കിൽ ആ പ്രപ്പോസിങ് സീൻ എങ്ങനെ ചെയ്യുന്ന ഓർത്ത് തല പൊങ്ങഞ്ഞ ഒരാളാണ് ഞാൻ. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വില്യു മാരിമി എന്നൊക്കെ ചോദിച്ചൊക്കെ നോക്കിയിട്ടാണ്, ഭയങ്കര ചമ്മൽ തോന്നി. പക്ഷേ ഇതെങ്ങനെയാണ്, കാരണം എല്ലാ പടത്തിലും നമ്മൾ കണ്ടേക്കുന്നത് ഹീറോ ഹീറോയിൻ്റെ പുറകെ പോയി എന്നെ കല്യാണം കഴിക്കുക ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് നേരെ തിരിച്ചല്ലേ. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യുന്ന രഞ്ജിത്ത് സാറിനോട് ചോദിച്ചു, സാർ ഇത് ഭയങ്കര ചമ്മൽ, ഇതെങ്ങനെ സാർ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു മുഖത്ത് നോക്കി ചോദിക്കേണ്ട. അപ്പം ഞാൻ ചോദിച്ചു മുഖത്ത് നോക്കി ചോദിക്കണ്ടേ? അപ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂ, ആ വയലിലേക്ക് നോക്കി ചോദിക്കൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായി, അപ്പം അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചോദിച്ചു, എല്ലാം കഴിഞ്ഞു, പിന്നെ സീൻ ഡബ് ചെയ്തപ്പോഴും ചെയ്തു പോന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോഴും റീൽസിലും അതിലും ഇതിലൊക്കെ ടബ് സ്മാഷിലൊക്കെ ഓരോരുത്തർ വന്ന് ഈ ഒരു സീൻ എടുത്തിട്ട് ചെയ്തു തന്ന് ഈ സീനിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഓക്കെ നന്നായി മുഖത്ത് നോക്കി ചോദിക്കാങ്ങിയത് എന്ന് തോന്നിപ്പോയി. ഹായ്, അതെങ്ങനെ അഞ്ച് ഹായ് ഹൈഫൈ ആണോ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. ഇതിനും എന്താന്നുള്ളത് ഡയറക്ടേഴ്സിനോട് ചോദിക്കണം. ഞാൻ എനിക്കെപ്പോഴും അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഈ ഒരു കാര്യം തന്നെ ഞാൻ ഈ ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ട് ആക്ച്വലി ഞാൻ മുരളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതും എല്ലാം ഫാമിലി ആയിട്ടാണ്. ഈ ഒരു വാക്ക് അണ്ടർ റേറ്റഡ് എന്നുള്ള സാധനം ഞാൻ കേട്ട് മടുത്തു മുരളി എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയില്ല, അപ്പോഴാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയുന്നത് ഇത് എന്താ റീസൺ എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയറക്ടേഴ്സിനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക്. സോ ഐ ഹാവ് നോ ഐഡിയ. അറിയാണെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അതെന്ന്. സുഖമായിട്ട് പോകണം, ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണു. അനന്തത്തി ഇപ്പോൾ 3 ഇയേഴ്സ് ആവാൻ പോകുന്നു, 2 മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ. മുരളിയുടെ എഴുത്തും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു. മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ആണോ, ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. കാരണം എപ്പോഴും എനിക്ക് ആരെങ്കിലും പാട്ട് പാടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും, എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ, സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. ചിലർക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നും, ചിലർ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കും. കാരണം അവർ ആ ഒരു മോഡുലേഷൻ, ആ ഒരു ലാംഗ്വേജ്, ആ ഒരു മസാലയൊക്കെ ചേർത്ത് പറയുമ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടം എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ സംസാരിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാണോ അത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിരീക്ഷണ കേന്ദ്രത്തിലാണെങ്കിൽ മഴ വരുമെന്നെങ്കിലും പറയായിരുന്നു. വരാൻ വരാണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ വരാണ്ടിരിക്കട്ടെ. കാരണം അത്രത്തോളം നമ്മൾ കണ്ടതാണ്, അത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിച്ചതാണത്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായി നമുക്ക് ഇതെല്ലാം ഇതിനപ്പുറം പോലും അതിജീവിക്കാൻ പറ്റും, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം പ്രളയം വന്നു, കൊറോണ വന്നു, പക്ഷേ അതൊക്കെ നമ്മൾ അതിജീവിച്ചു. അപ്പോൾ നമുക്കുള്ളിൽ എല്ലാവർക്കും ഒരു ഫയറുണ്ട്, ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴും പ്രാർത്ഥന ഇങ്ങനത്തെ ഒരു സംഭവം വരല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. നോ കമൻസ്. മുരളിയുടെ അടുത്ത് ചോദിക്കണോ? എനിക്കറിയില്ല, ആക്ച്വലി മെച്ചോർഡാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മേ ബി അമ്മയെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മെച്ചോർഡായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. ആക്ച്വലി മുരളി എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ്, സിനിമയിലൊക്കെ ഭയങ്കര മെച്ചോർഡ് റോൾസൊക്കെ ചെയ്യും, പക്ഷെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ബ്ലാങ്ക് ഇട്ട് വയ്ക്കും. അതുകൊണ്ട് മെച്ചോർഡാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, മുരളിയുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. ഇത്രയും പോരെ, എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മേ ബി ഇതൊക്കെ തന്നെ എടുത്ത് ട്രോൾ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ
ഞാൻ എപ്പോഴും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നോക്കാറുണ്ട്, ദൈവം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും കടിയിലുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. മേ ബി ഇതൊക്കെ തന്നെ നിങ്ങൾ എടുത്തിടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബി കോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം.